നമസ്തെ. സ്വപ്നങ്ങളുടെ കൂട്ടുകാരനാണ് നമ്മുടെ പാഠഭാഗം അല്ലേ. മൂന്നാമത്തെ പാഠഭാഗമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, സ്വപ്നങ്ങളുടെ കൂട്ടുകാരൻ. നിങ്ങൾ എടുത്ത അത്രയും നന്നായി വായിച്ചോ ചേച്ചി? കഴിഞ്ഞ ആഴ്ച കുറേ ചോദ്യങ്ങളൊക്കെ ഇതിന് തന്നിരുന്നു, നിങ്ങളുടെ വായിച്ചിട്ട് ഉത്തരം എഴുതാനൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾ നന്നായി വായിച്ചോ? നിങ്ങൾ വായിച്ചു എന്ന് ചേച്ചി വിചാരിക്കുന്നു. എല്ലാവരും വായിക്കണം, എന്നും വായിച്ചാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ, നന്നായി വായിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം എന്തൊക്കെ പറഞ്ഞു? പിന്നെ രവിൻ്റെ എന്താണ്, രവി പിന്നെ എന്തൊക്കെ നോക്കിയിരിക്കുന്നു എന്നും രവിക്ക് കൗതുകകരമായ കാഴ്ച എന്തായിരുന്നു എന്നും പിന്നെ സന്ധ്യയാകുമ്പോൾ രവിക്ക് ഉത്സാഹമേറാൻ കാരണം എന്തായിരുന്നു എന്നും രവിക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് ആരാണെന്നും ഒക്കെ നമ്മൾ വായിച്ചു നിർത്തി അല്ലേ. ഇത്രയും കാര്യങ്ങളല്ലേ അതെന്ന് പറഞ്ഞത്. എന്താണ് ഇനി അടുത്ത ഭാഗമാണ് ചേച്ചി വായിക്കാൻ പോകുന്നത്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. രാമനും ലക്ഷ്മണനും രാവണനും ഭീമനും അർജുനനുമെല്ലാം രവിയുടെ കളിക്കൂട്ടുകാരായി മാറും. എന്താ പറഞ്ഞത്? രാമായണവും മഹാഭാരതവും വായിച്ച് കഥകൾ വായിച്ച് പറഞ്ഞു കൊടുക്കാനായി ഒരു പരിചാരകൻ വരും. ആ അതുകൊണ്ടാണ് രവിക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും ഉത്സാഹമേറുന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ടാണ് അവൻ ഉറങ്ങാൻ പോകുന്നത്, ഇതൊക്കെ കേട്ടിട്ട്. അപ്പം എന്താണ്, രാമനും ലക്ഷ്മണനും രാവണനും ഭീമനും അർജുനനുമെല്ലാം രവിയുടെ കളിക്കൂട്ടുകാരായി മാറും. നമ്മൾ വൈകുന്നേരം ഉറങ്ങുമ്പോൾ എന്താണോ കേട്ടുറങ്ങണത് അതുതന്നെയായിരിക്കും നമ്മളുടെ ഉറക്കത്തിലും ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ കുട്ടി ഈ കഥകളൊക്കെ കേട്ടിട്ടാണ് ഉറങ്ങാൻ പോകുന്നത്. അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ പിന്നെ രാത്രിയുള്ള സ്വപ്നങ്ങളൊക്കെ ഇവരെ കുറിച്ചുള്ളതായിരിക്കും. രാമനും ലക്ഷ്മണനും രാവണനും ഭീമനും അർജുനനുമെല്ലാം രവിയുടെ കളിക്കൂട്ടുകാരായി മാറും. അവൻ ആ കഥാപാത്രങ്ങളെ സ്വപ്നം കണ്ട് ഉറങ്ങും. പരിചാരകൻ പറഞ്ഞു കൊടുത്ത കഥയും ഇതൊക്കെ കേട്ടിട്ട് അവരെ സ്വപ്നം കണ്ടിട്ടാണ് രവി ഉറങ്ങുന്നത്. രവിയുടെ സ്വപ്നങ്ങൾ കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് വളർന്നു. ആ സ്വപ്നങ്ങളിൽ രാജകുമാരനും രാജകുമാരിയും ദേവതമാരും സ്വർഗവും പാതാളവും എല്ലാം മാറി മാറി വന്നു. രവിയുടെ സ്വപ്നങ്ങൾ കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് വളർന്നു. രവി പിന്നെ എന്താണ്, രാമനും ലക്ഷ്മണനും രാവണനും ഭീമനും അർജുനനും ഇവയൊക്കെ ഏതിലെ കഥാപാത്രങ്ങളാണ്? രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥാപാത്രങ്ങളാണ്. ഇതെല്ലാം അവൻ്റെ മനസ്സിൽ നിന്ന് ഈ കഥാപാത്രങ്ങൾ വേറൊരു കഥാപാത്രങ്ങളിലേക്ക് അവന് വളരാൻ തുടങ്ങി. അപ്പം എന്താ, അവനൊരു പിന്നെ കഥ എഴുതാനുള്ള ഒരു ഇത് വന്നു. അവൻ്റെ മനസ്സിൽ വേറെ വേറെ കഥാപാത്രങ്ങൾ വന്നു തുടങ്ങി. കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് വളർന്നു. കുട്ടിക്കും കഥ എഴുതാനും ഓരോ കഥാപാത്രങ്ങളെ പറ്റി വേറെ വേറെ പിന്നെ എന്താണ് ആശയങ്ങൾ വന്നു തുടങ്ങി. കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് വളർന്നു. ആ സ്വപ്നങ്ങളിൽ രാജകുമാരനും രാജകുമാരിയും ദേവതമാരും സ്വർഗവും പാതാളവും എല്ലാം മാറി മാറി വന്നു. രവിയുടെ സ്വപ്നത്തിൽ രാജകുമാരനും രാജകുമാരിയും സ്വർഗവും പാതാളവും എല്ലാതും ഇങ്ങനെ മാറി മാറി വന്നു. ഇതൊക്കെ തെളിഞ്ഞു തെളിഞ്ഞു കുട്ടിക്ക് ആ സ്വപ്നത്തിൽ വന്നു. ആ രവിയാണ് പിന്നീട് വിശ്വമഹാകവിയായി വളർന്ന രവീന്ദ്രനാഥ ടാഗോർ. ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ആ കുട്ടിയാണ്, കുട്ടി വളർന്ന് വലുതായപ്പോഴാണ് ആരായി മാറിയത്? വിശ്വമഹാകവിയായി തീർന്ന രവീന്ദ്രനാഥ ടാഗോറായി തീർന്നത്. ഗീതാഞ്ജലിയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതി. ഗീതാഞ്ജലിയാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രശസ്തമായ കൃതി. കുട്ടികൾക്ക് വേണ്ടി നിരവധി കഥകളും അദ്ദേഹം എഴുതി. പിന്നെയോ കാബൂളിവാല എന്ന കഥ ഏറെ പ്രശസ്തമാണ്. കാബൂളിവാല എന്ന കഥയാണ് പിന്നെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കാബൂളിവാല എന്ന കഥ ഏറെ പ്രശസ്തമാണ്. 1913 അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. സാഹിത്യത്തിൻ്റെ നോബൽ സമ്മാനം 1913 ലഭിച്ചു. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലേ ഗീതാഞ്ജലി എന്ന് പറയുന്ന കൃതിക്കാണ് രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ചത്. 1913 രവീന്ദ്രനാഥ ടാഗോറിന് എന്താ നോബൽ സമ്മാനം ലഭിച്ചത്. ഇതിലൂടെ അദ്ദേഹം നോബൽ സമ്മാനം നേടുന്ന ആദ്യ ഏഷ്യക്കാരനായി മാറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ഇനി പാഠഭാഗം നന്നായിട്ടൊന്ന് എല്ലാവരും വായിക്കണം. ചേച്ചി ഒന്നും കൂടി വായിക്കാം. രാമനും ലക്ഷ്മണനും രാവണനും ഭീമനും അർജുനനുമെല്ലാം രവിയുടെ കളിക്കൂട്ടുകാരായി മാറും. അവൻ ആ കഥാപാത്രങ്ങളെ സ്വപ്നം കണ്ട് ഉറങ്ങും. രവിയുടെ സ്വപ്നങ്ങൾ കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് വളർന്നു. ആ സ്വപ്നങ്ങളിൽ രാജകുമാരനും രാജകുമാരിയും ദേവതമാരും
സ്വർഗവും പാതാളവുമെല്ലാം മാറി മാറി വന്നു. ആ രവിയാണ് പിന്നീട് വിശ്വമഹാകവിയായി വളർന്ന രവീന്ദ്രനാഥ ടാഗോർ. ഗീതാഞ്ജലിയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതി. കുട്ടികൾക്ക് വേണ്ടി നിരവധി കഥകളും അദ്ദേഹം എഴുതി. കാബൂളിവാല എന്ന കഥ ഏറെ പ്രശസ്തമാണ്. 1913 അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. നിങ്ങൾ പാഠഭാഗം വിരല് വെച്ച് നന്നായി വായിക്കണം. എന്തിലേ ഉള്ളൂ, നമുക്ക് പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ വരുമ്പോഴും ഓരോ ഭാഗങ്ങൾ എവിടെ നിന്നാണ് ചോദിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ പിന്നെ രവിയുടെ സ്വപ്നങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. രവിയുടെ സ്വപ്നങ്ങൾ എങ്ങനെയാണ് വളർന്നു വളർന്നു വന്നതെന്ന് പിന്നെ ചോദ്യം ചോദിക്കാം. പിന്നെയോ ആ സ്വപ്നങ്ങളിൽ ആരെല്ലാമായിരുന്നു എന്ന് ചോദിക്കാം. വിശ്വമഹാകവി എന്ന് അറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിക്കാം. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതി ഏതെന്ന് ചോദിക്കാം. കുട്ടി എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കഥ ഏതാണെന്ന് ചോദിക്കാം. അദ്ദേഹത്തിന് ഏത് വർഷത്തിലാണ് സാഹിത്യത്തിൻ്റെ നോബൽ സമ്മാനം ലഭിച്ചത്? ഇതൊക്കെ ഈ ഭാഗത്തുള്ള കുഞ്ഞു കുഞ്ഞ് ചോദ്യങ്ങളാണ്. പാഠഭാഗം നന്നായി വായിച്ചാൽ നിങ്ങൾക്കത് കിട്ടും. ഇനി നമുക്കിതിലെ പകരം പദങ്ങൾ എഴുതാം. പിന്നെ അടുത്ത ആഴ്ചയിൽ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാം. പാഠഭാഗം നന്നായി വായിക്കണം, എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ.